ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വാശിയേറിയ ഉപതിരഞ്ഞെടുപ്പിന് തുടക്കമായി. തെലങ്കാനയിലെ മനുഖോഡ മണ്ഡലത്തിൽ ബിജെപിയും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരൻ റാവുവിന്റെ പാർട്ടിയായ ടിആർഎസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത്. കളത്തിൽ സജീവമാകാൻ കോൺഗ്രസും ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ ജയിച്ചേ മതിയാകൂ എന്ന വാശിയിൽ തന്നെയാണ് കോൺഗ്രസും. അതുകൊണ്ട് തന്നെ കറുത്ത കുതിരകളാവാൻ കോൺഗ്രസ് ശക്തമായി നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. മണ്ഡലത്തിൽ വേരോട്ടമുള്ള ഇടതു പാർട്ടികളാവട്ടെ ഇത്തവണ മത്സരത്തിന് നിൽക്കാതെ തങ്ങളുടെ പിന്തുണ ടിആർഎസിന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടിആർഎസ് അംഗങ്ങളെ ബിജെപി വൻ തുക നൽകി കളമാറ്റാൻ ശ്രമിച്ചുവെന്ന ആരോപണം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിജയം ഇരു പാർട്ടികൾക്കും ഏറെ നിർണായകവുമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണെങ്കിലും ഇത്തവണ അവർ പ്രചരണത്തിലില്ലെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അവസ്ഥയാണുള്ളത്. അടുത്തിടെ ഭാരത് രാഷ്ട്രസമിതി, അതായത് BRS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട TRSന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ആധിപത്യം പ്രകടിപ്പിക്കാനും വൻ വിജയത്തോടെ ദേശീയ തലത്തിലേക്കുള്ള കടന്നുവരവ് ഉഷാറാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ TRSന്റെ ഭാവി പദ്ധതികളെ മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരെ അവർക്ക് തിരിച്ചടി നൽകുന്നതിലേക്ക് നയിച്ചേക്കാം. ബിജെപിയെ ഉപേക്ഷിച്ച് തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ചേർന്ന് മൂന്ന് മാസത്തിനു മുൻപ് രൂപീകരിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ്. നേരത്തെ യഥാക്രമം RJDയും BJPയും കൈവശം വെച്ചിരുന്ന മൊഖാമയിലും ഗോപാൽഗഞ്ചിലുമാണ് സംസ്ഥാനത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹരിയാനയിലെ ആദംപൂരിൽ കോൺഗ്രസ് MLA ആയിരുന്ന കുൽദീപ് ബിഷ്ണോയ് BJPയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബിഷ്ണോയിയുടെ മകനായ ഭവ്യ ബിഷ്ണോയിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. കോൺഗ്രസിന്റെ മൂന്ന് തവണ MPയും രണ്ട് തവണ MLAയുമായ മുൻ കേന്ദ്രമന്ത്രി ജയ്പ്രകാശിനെതിരെയാണ് ഇയാൾ മത്സരിക്കുന്നത്. MLA അരവിന്ദ് ഗിരിയുടെ മരണത്തെ തുടർന്ന് ഒഴിവു വന്ന ഉത്തർപ്രദേശിലെ ഗോല ഗോരഖ്നാഥ് സീറ്റ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. മായാവതിയുടെ പാർട്ടിയായ BSPയും കോൺഗ്രസും മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ BJPയും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും തമ്മിലാണ് പോരാട്ടം. പാർട്ടി MLA ബിഷ്ണു ചരൺ സേത്തിയുടെ മരണത്തെ തുടർന്ന് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ ധാംനഗറിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മുംബൈയിലെ അന്ധേരി ഈസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ BJP മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം വിജയിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ അത്ഭുതം നടന്നേക്കാം. ഭരണം ആവർത്തിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന്റെ രണ്ടിരട്ടി ആഴത്തിൽ വിജയിച്ചു കയറാൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്.